Hello everyone, welcome to the course on EE372 Biomedical Instrumentation for S6 Electrical and Electronics Engineering. We are discussing Module 1. Module 1 is the topic of bioelectric potentials. That is different, different bioelectric potentials. We will measure the focus on ECG, EEG, electrocardiograph and electroencephalograph. ECG and EEG. Electrocardiogram. Electrocardiogram allengil ECG ennu parayunnathu engeneyanu electrical activity of the heart changes over the time. Engene? As action potential propagate throughout the heart during each cardiac cycle. Oro cardiac cycle engeneyanu electrical potential allengil action potential engene transfer cheyunu. എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ ഡയറക്റ്റ് മെഷർ. നമ്മൾ സെല്ലാർ ഡീപോളറൈസേഷനും റീപോളറൈസേഷനും ഒന്നും ഡയറക്റ്റ് മെഷർ ചെയ്യുന്ന പരിപാടിയല്ല, ബട്ട് റാദർ ദ റിലേറ്റീവ് ക്യുമുലേറ്റീവ് മെത്തേഡ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് മെഷർ ചെയ്യുന്നതല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നതാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. നോക്കാം ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. സോ ഹാർട്ടിന്റെ മസിൽസ് ജനറേറ്റ് ചെയ്യുന്ന ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ കാർഡിയോഗ്രാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് അബ്രിവേറ്റ് ചെയ്തിട്ട് ECG എന്ന് വിളിക്കാം. ഈ ഹാർട്ട് മസിൽസിന്റെ കോൺസെൻട്രേഷൻ എന്താണ് തീരുമാനിക്കുന്നത്? SA നോഡ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് സിനോഎട്രിയൽ നോഡ്, അത് ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹാർട്ട് മസിൽസ് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. This sinoatrial node is situated in the upper part of right atrium. Right atrium in the upper part ilana endu cheynathu SA node irikkunathu. Ee generate cheyidirikkunna impulse endeyum, it will spread both right and left atria. Ennittu endeyum atrioventricular allengi AV node vazhi ee impulse endeyum right ventricle inde starting point il vannu nikkum. ഓക്കെ, അവിടെ ഒരു ചെറിയ ഡിലേ ഉണ്ടാവുന്നുണ്ട്. ആ ഡിലേക്ക് കാരണം എന്ന് പറയുന്നത് AV നോഡ് എന്ന് പറയുന്നത് തിൻ നാരോ സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. ഈ വെൻട്രിക്കിളിനകത്ത്, ഓക്കെ, ഈ വെൻട്രിക്കിളിനകത്ത് ഇരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ സെൽ ഉണ്ട്. അതിന് വിളിക്കുന്ന പേര് ബണ്ടിൽ ഓഫ് ഹിസ്. അതുണ്ടാക്കിയിരിക്കുന്നത് ഫൈബേഴ്സ്, ആ വിളിക്കുന്ന ഫൈബറിന് പറയുന്ന പേര് പുർക്കിഞ്ചേ ഫൈബർ എന്നാണ്. ഈ പുർക്കിഞ്ചേ ഫൈബർ ആണ് ഇമ്പൾസ് എന്ത് ചെയ്യുന്നത്, ത്രൂ ഔട്ട് ദ വെൻട്രിക്കിൾസ് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഇമ്പൾസ് കാരണമാണ് വെൻട്രിക്കുലർ ആൻഡ് ഏട്രിയൽ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് ഉണ്ടാവുന്നത്. രണ്ട് പീരീഡ് ഉണ്ട്, ഡയസ്റ്റോളിക് പീരീഡും ഉണ്ട്, സിസ്റ്റോളിക് പീരീഡും ഉണ്ട്. ഡയസ്റ്റോളിക് പീരീഡ് എന്ന് പറയുന്നത് മെക്കാനിക്കലി ഹാർട്ട് റെസ്റ്റ് ചെയ്യുന്ന പീരീഡാണ് ഈ ഡയസ്റ്റോളിക് പീരീഡ് എന്ന് പറയുന്നത്. സിസ്റ്റോളിക് പീരീഡ് എന്ന് പറയുന്നത് ഹാർട്ടിന് മെക്കാനിക്കൽ ആക്ടിവിറ്റി നടക്കുന്ന പീരീഡാണ് സിസ്റ്റോളിക് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ECG? ECG എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗിവ് ദ ഇൻഫർമേഷൻ അബൌട്ട് റേറ്റ് ആൻഡ് റിതം ഓഫ് ഹാർട്ട്. അതുകൂടാതെ ഫിസിക്കൽ ഓറിയന്റേഷൻ ഓഫ് ഹാർട്ട്, പിന്നെ ഹാർട്ടിന്റെ ഡിഫറെന്റ് പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് അറിയാനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, ECG യൂസ് ചെയ്യാൻ പറ്റും. ECG ലീഡ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സ് ആണ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ഹാർട്ട് അറ്റ് ഡിഫറെന്റ് സൈറ്റ്സ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ്സിനെയാണ് നമ്മൾ ECG ലീഡ്സ് എന്ന് വിളിക്കുന്നത്. 12 ECG ലീഡ്സ് ആണ് നമ്മൾ ഹ്യൂമൻ മെഷർമെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 3 ബൈപോളാർ ലിംബ് ലീഡുകൾ, 3 ഓഗ്മെന്റഡ് ലിംബ് ലീഡുകൾ, അത് യൂണിപോളാർ ആയിരിക്കും, 6 ചെസ്റ്റ് ലീഡുകളും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് പഠിക്കാനുണ്ട്. ഇനി ഇതിന്റെ ECG വേവ് ഫോം റെപ്രസെന്റേഷൻ ആണ്. 4 പാർട്ടുകളുണ്ട് പ്രധാനമായിട്ടും. PQRS ബ്ലോക്ക് എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, പിന്നെ യു എന്ന് പറയുന്ന മറ്റൊരു ബ്ലോക്കും ഉണ്ട്. യു ബ്ലോക്ക് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. ഓക്കെ, പി ഇറ്റ് ഈസ് ദ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയൽ മസിൽസ്. QRS ബ്ലോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ QRS കോംപ്ലക്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ റീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആൻഡ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ടി ഈസ് ദ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആൻഡ് യു ഈസ് ദ ആഫ്റ്റർ പൊട്ടൻഷ്യൽ ഇൻ ദ വെൻട്രിക്കിൾ. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം അല്ലെങ്കിൽ ECG എന്ന് പറയുന്നത്, ഇറ്റ് വിൽ റെക്കോർഡ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ. ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിക്സ് ടൈപ്പ് സ്ട്രക്ചർ നമ്മുടെ സ്കാൾപ്പിൽ വെക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് എടുത്തിട്ട്
അതൊരു മെഷീനിലോട്ട് ഇലക്ട്രോ എൻസഫലോഗ്രാം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനിലോട്ട് അയച്ചിട്ടാണ് നമ്മൾ ഈ വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഇത് ബ്രെയിനിന്റെ ആക്ടിവിറ്റി ആണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് ഹാർട്ട് റെക്കോർഡ് ചെയ്യുന്ന ഹാർട്ടിന്റെ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യലാണെങ്കിൽ ഇലക്ട്രോ എൻസഫലോഗ്രാമിൽ റെക്കോർഡ് ദ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ. ഒരു സാധാരണ രീതിക്ക് നമ്മളിത് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 1 hour വേണ്ടി വരും. സോ പേഷ്യന്റിനെ ഒന്നെങ്കിൽ ഒരു പാഡ് ബെഡ് അല്ലെ ടേബിളിൽ കിടത്തും, അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു ചെയറിൽ ഇരുത്തും. എന്നിട്ട് ഏകദേശം 16 to 20 ഇലക്ട്രോഡുകൾ വരെ എന്ത് ചെയ്യും, നമ്മുടെ സ്കാൾപ്പിൽ ഫിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് നമ്മുടെ ഈ ഇലക്ട്രോഡ്സ് ആയിരിക്കും ഈ ബ്രെയിൻ ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസസിനെ ക്യാച്ച് ചെയ്തിട്ട് മെഷീൻ വഴി വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ EEG യൂസ് ചെയ്യുന്നത്? എപ്പോഴാണോ എപ്പിലെപ്സി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യുമ്പോഴും മാനേജ് ചെയ്യുമ്പോഴും, എപ്പിലെപ്സി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അൺകോൺഷ്യസ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ബ്രെയിനിൻ്റെ മറ്റു പല കണ്ടീഷൻസ്, ബ്രെയിൻ ട്യൂമേഴ്സ്, ബ്രെയിൻ ഇഞ്ചുറീസ്, അങ്ങനെയുള്ള ഹെമറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, പിന്നെ ഒരു മനുഷ്യൻ്റെ ബ്രെയിനിൽ എത്രത്തോളം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കോമ സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ബ്രെയിൻ്റെ അകത്തൊക്കെ സംഭവിക്കുന്ന സ്റ്റേറ്റ് കണ്ടീഷൻ വരുവാണെങ്കിൽ ആ ബ്രെയിനിൽ എത്രത്തോളം പാർട്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാനും നമുക്ക് EEG ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്രെയിനിൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, EEG വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. ഫ്രീക്വൻസി അനുസരിച്ച് പ്രധാനമായിട്ടും 4 range of waves പറയാം. ആൽഫ വേവ്സ്, ബീറ്റ വേവ്സ്, ഡെൽറ്റ വേവ്സ് ആൻഡ് തീറ്റ വേവ്സ്. ബിലോ 3.5 hertz നമുക്ക് അതിനെ ഡെൽറ്റ വേവ്സ് ഉപയോഗിച്ച് ചെയ്യാം. അതിന് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വിചാരിച്ചാൽ ഡ്യൂറിംഗ് ഡീപ് സ്ലീപ്പ്, അതായത് അഗാധമായ ഉറക്കത്തിൻ്റെ സമയത്തുള്ള ടെസ്റ്റിനാണ് നമ്മൾ ഡെൽറ്റ വേവ്സ് ബിലോ 3.5 hertz നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമൽ സ്ലീപ്പിൻ്റെ സമയത്താണ് തീറ്റ വേവ്സ് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത് 3.5 hertz ടു ഏകദേശം 8 hertz വരെ. ഓക്കെ, പിന്നെ 8 hertz മുതൽ 13 hertz വരെയാണ് ആൽഫ വേവ്സ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഡ്യൂറിംഗ് റിലാക്സ്ഡ് സ്റ്റേറ്റ് വിത്ത് ക്ലോസിംഗ് ഐസ്. ഓക്കെ, എബവ് 13 hertz ആണ് ബീറ്റ വേവ്സ് ടെസ്റ്റ് ഡ്യൂറിംഗ് ആങ്ഷ്യസ് സ്റ്റേറ്റ്. സോ ഇത്രയും വേവ് ഫോംസിൻ്റെയും കൂടെ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമ്മൾ ബയോഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ECG-യും EEG-യും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോവുക. താങ്ക് യു.